ശക്തമായ മഴയിൽ മുക്കം അഗസ്ത്യമുഴിയിൽ കടകളിൽ വെള്ളം കയറി. അഗസ്ത്യമുഴി ഓമശ്ശേരി റോഡിലെ കടകളിലാണ് വെള്ളം കയറിയത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് കടകളിൽ വെള്ളം കയറാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. പകൽ സമയം ആയതുകൊണ്ടും സാധനങ്ങൾ പെട്ടെന്ന് എടുത്തുമാറ്റിയതുകൊണ്ടും വൻ നാശനഷ്ടമാണ് ഒഴിവായത്. തിങ്കളാഴ്ച പെയ്ത ശക്തമായ മഴയിലാണ് നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ കടകളിൽ വെള്ളം കയറിയത്. അഗസ്ത്യൻമുഴി ഓമശ്ശേരി റോഡിലെ പച്ചക്കറിക്കടയിലും റെഡിമെയ്ഡ് ഷോപ്പിലും വെള്ളം കയറി. പകൽ സമയം ആയതുകൊണ്ടും സാധനങ്ങൾ പെട്ടെന്ന് എടുത്തുമാറ്റാൻ സാധിച്ചതിനാലും വലിയ നഷ്ടം ഒഴിവായി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയിലെ അശാസ്ത്രീയതയാണ് കടകളിൽ വെള്ളം കയറാൻ കാരണമെന്നും നേരത്തെ ഇവിടെയുണ്ടായിരുന്ന ഡ്രൈനേജ് റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി മണ്ണിട്ടുയർത്തിയതോടെ റോഡിനടിയിൽ ആവുകയും ഡ്രൈനേജിന് തടസ്സം നേരിട്ടതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും വ്യാപാരികൾ പറഞ്ഞു. നിരവധി തവണ കരാറുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായില്ലെന്നും വ്യാപാരികൾ പറയുന്നു. ഇവിടെ ഇന്ന് ഉച്ചശേഷത്തെ മഴയിൽ ഇവിടെ മൊത്തം രണ്ട് മൂന്ന് കടകൾ, പച്ചക്കറികട എൻ്റെ കട, തൊട്ടടുത്ത തുണി ഷോപ്പ്, പിന്നെ അതിൻ്റെ പിറകോട്ട് മുകളിൽ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഗ്രാമീണ ബാങ്കാണ്. അവിടേക്ക് പോണ യാത്രക്കാർ എല്ലാവരും വളരെ ബുദ്ധിമുട്ടായി. ഇപ്പോൾ എൻ്റെ കടയിൽ തന്നെ ഉള്ളിൽ വെള്ളം കയറി. പിന്നെ പകലായതുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാവരും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതാണ്. ഇത് രാത്രിയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് രാത്രിക്ക് ഇതേമാതിരി ഒരു മഴ പെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. എല്ലാ സാധനം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നേരത്തെ വെള്ളപ്പൊക്കത്തിൽ തന്നെ ഇവിടെ വെള്ളം കിട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഈ റോഡ് പൊന്നിച്ചോടുള്ള പ്രശ്നമാണ്. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ രാത്രികാലങ്ങളിൽ ശക്തമായ മഴ പെയ്താൽ സാധനങ്ങൾ എടുത്തു മാറ്റാൻ കഴിയാതെ വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടാവും. പുതിയ ഡ്രൈനേജ് നിർമ്മിച്ച് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.